നമസ്തേ, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റുവാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്കിന്ന് ചർച്ച ചെയ്യാം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. അതിനാൽ ത്വക്കിലുണ്ടാകുന്ന രോഗങ്ങൾ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽപ്പെടുകയും അത് നമുക്ക് മാനസികവും സാമൂഹികവുമായ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകുന്നതിനായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങളിലേക്ക് എത്തുവാൻ ആയുസ്രീയുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുകയും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. പ്രായമേറുംതോറും ചർമ്മത്തിൻ്റെ തിളക്കത്തിനും പ്രസരിപ്പിനും അതുപോലെ സ്നിഗ്ധതയ്ക്കുമൊക്കെ കാരണമായ കൊളാജൻ കുറഞ്ഞു വരുന്നത് ചർമ്മത്തിൻ്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുത്തി ചർമ്മം ചുളിയുവാൻ കാരണമാകും. സ്വേദഗ്രന്ഥികളുടെ കുറവും ചർമ്മത്തെ പ്രതികൂലമായി ബാധിക്കും. ഇലാസ്റ്റികത നിലനിർത്തുവാനും ചുളിവുകളെ മറികടക്കുവാനുമായ നിരവധി മാർഗങ്ങളുണ്ട്. ആവശ്യത്തിന് ഉറക്കം കിട്ടാതെ വരുമ്പോഴാണ് ശരീരം അധിക തോതിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. മതിയാവോളം വിശ്രമം കിട്ടുകയാണെങ്കിൽ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ ഏറെ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് ചർമ്മത്തിൻ്റെ ഇലാസ്റ്റികത വർദ്ധിപ്പിക്കുകയും ചുളിവുകൾ കുറയ്ക്കുകയും ചെയ്യും. നേരെ നീണ്ടു നിവർന്ന് കിടക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമം. എന്നാൽ വശം ചരിഞ്ഞ് കമഴ്ന്നു കിടക്കുമ്പോൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും കവിൾ, താടി, നെറ്റി എന്നീ ഭാഗങ്ങളിൽ ചുളിവുകൾ കൂടുതലായി ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ടാകാറുണ്ട്. ഹാർഡായിട്ടുള്ള സോപ്പുകളുടെ ഉപയോഗം, അതുപോലെ കെമിക്കലുകൾ അടങ്ങിയ ബോഡി ലോഷനുകളുടെ ഉപയോഗം ഒക്കെ പൂർണ്ണമായും ഒഴിവാക്കുക. രാവിലെയും വൈകുന്നേരവുമുള്ള ഇളം വെയിൽ കൊള്ളുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമാണ്. രാസവസ്തുക്കൾ ചേർത്തുണ്ടാക്കുന്ന ക്രീമുകൾ, അതുപോലെ ഹെയർ ഡൈ, ലിപ്സ്റ്റിക്ക്, ടാൽക്കം പൗഡർ, ഫേസ് വാഷ് എന്നിവയുടെ സ്ഥിരമായുള്ള ഉപയോഗവും ചർമ്മത്തിന് ഹാനികരമാണ്. ചർമ്മത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി നിർത്തുന്നതിനായി കറ്റാറുവാഴയുടെ ജെല്ല് സ്കിന്നിലിടയ്ക്കൊക്കെ പുരട്ടിക്കൊടുക്കുക. ഇതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഉരുക്കിയെടുക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണയും പുറമേ പുരട്ടി കൊടുക്കാം. ദിവസവും ഒരു ടീസ്പൂൺ ഫ്ലാക്സീഡ് അഥവാ ചണയരി ഉണക്കി പൊടിച്ച് കഴിക്കുന്നത് വളരെ ഗുണകരമാണ്. ബദാം, വാൽനട്ട്, പിസ്ത തുടങ്ങിയ നട്ട്സുകൾ ഭക്ഷണത്തിൽ ഒരു ദിവസം ഒരു തവണയെങ്കിലും ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇവയിൽ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസർ ചെയ്യുന്ന പല എലമെൻസും അടങ്ങിയിട്ടുണ്ട്. ചുളിവുകൾ തടയുന്നതിനുള്ള എളുപ്പവഴി എന്നത് ദിവസം കുറഞ്ഞത് 2 മുതൽ 3 ലിറ്റർ വെള്ളം കുടിക്കുക എന്നതാണ്. ചർമ്മത്തിലെ ദുഷിപ്പുകളെ പുറന്തള്ളുന്നതിലൂടെ ചർമ്മത്തിന് ആരോഗ്യകരമായ മാറ്റങ്ങൾ ഇതിലൂടെ ഉണ്ടാകും. ചർമ്മത്തിൽ ജലാംശം നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ ചെറുപ്പമായി ചർമ്മം നിലനിർത്തുന്നതിനും വേണ്ടത്ര വെള്ളവും അതുപോലെ തേങ്ങാവെള്ളം, ഗ്രീൻ ടീ തുടങ്ങിയ ദ്രാവകങ്ങളുമൊക്കെ കുടിക്കുക. പതിവായി വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെ ആരോഗ്യമുള്ളതാക്കുന്നത് മാത്രമല്ല, രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ചർമ്മത്തിന് ധാരാളം ഓക്സിജൻ ലഭ്യമാക്കുകയും ചെയ്യും. ഇത് ചർമ്മത്തെ യുവത്വമുള്ളതാക്കി നിലനിർത്തും. ചുളിവുകൾ കുറയ്ക്കുന്നതിന് ചില ഫേസ് മസേജുകൾ ചെയ്യുന്നതും ഗുണകരമാണ്. ആയുർവേദ സമ്പ്രദായ പ്രകാരം വാതപിത്ത കഫങ്ങളിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് ചർമ്മരോഗങ്ങളുടെ നിദാനം. ശോധന ചികിത്സയ്ക്ക് ചർമ്മരോഗത്തിൽ പ്രത്യേക പ്രാധാന്യം കൊടുത്ത് കാണുന്നു. ചർമ്മത്തിൻ്റെ പുറത്തു പുരട്ടുവാൻ ലേപനങ്ങളും ചൂർണങ്ങളും ഉപയോഗിക്കും. അനുബന്ധമായി നൽകുന്ന രസായന ചികിത്സ കൊണ്ട് പൊതുവായി ആരോഗ്യവും പ്രതിരോധശേഷിയും വർദ്ധിപ്പിച്ച് ചർമ്മരോഗങ്ങൾ പിടിപെടാതെ സൂക്ഷിക്കുവാനും കഴിയും. ദൈനംദിന ജീവിതശൈലി ചിട്ടപ്പെടുത്തുന്നതിലൂടെ ചർമ്മരോഗങ്ങൾ വരാതെ ശരീരം സംരക്ഷിക്കാമെന്ന് ആയുർവേദം അനുശാസിക്കാറുണ്ട്. ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും ധാരാളമായി ഉൾപ്പെടുത്തുക. ക്യാരറ്റ്, ബീട്രൂട്ട്, ബീൻസ്, ഉള്ളി, ക്യാപ്സിക്കം തുടങ്ങിയവയൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായി ഉപയോഗിക്കുക. ഇവയിൽ ധാരാളമായി ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത്തരം പച്ചക്കറികൾ കൂടുതലായി കഴിക്കുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ്. സ്കിൻ ടോൺ വർദ്ധിക്കുന്നതിന് ക്യാരറ്റ് ജ്യൂസ് സഹായിക്കും. മീനുകളിൽ ചാള പോലെയുള്ള ചെറിയ മീനുകൾ കഴിക്കുവാനും ശ്രദ്ധിക്കുക. ഈ മീനുകളിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ3 ഫാറ്റി ആസിഡ് സ്കിന്നിന് ഇലാസ്റ്റിസിറ്റി നിലനിർത്തും. ആര്യവേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും പുറമേ അരച്ചു പുരട്ടുന്നത് ത്വക്ക് രോഗങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ്. ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ എണ്ണ പുരട്ടി ദിവസവും കുളിക്കുക. വിരുദ്ധാഹാരങ്ങൾ ഒഴിവാക്കുക. അമിതമായ ചൂടും മസാലയും എരിവും ഉള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കുക. കൃത്രിമ നാരുകൾ കൊണ്ടുള്ള വസ്ത്രങ്ങൾക്ക് പകരം പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കുക.
മാനസിക സന്തോഷം നൽകുന്ന ലഘുവിനോദങ്ങളിലും അതുപോലെ തന്നെ ധ്യാനത്തിലും ഏർപ്പെടുക തുടങ്ങിയ ലളിത മാർഗങ്ങളൊക്കെ ചർമ്മത്തെ ആരോഗ്യപൂർണമായി നിലനിർത്തുവാൻ സഹായിക്കും. സമ്മർദ്ദം, മലിനീകരണം എന്നിവയുമായുള്ള ദിവസേനയുള്ള സമ്പർക്കം, സ്വാഭാവിക വാർദ്ധക്യം എന്നിവ എല്ലാവരിലും തന്നെ ചർമ്മത്തിലെ ചുളിവുകൾക്ക് കാരണമാകും. കൃത്യമായ ഭക്ഷണ രീതി, അതുപോലെ ജീവിതശൈലി, വ്യായാമം ഒക്കെ കൃത്യമായി ചെയ്താൽ ചർമ്മത്തിലെ ചുളിവുകൾ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിധിവരെ പരിഹാരം നമുക്ക് തന്നെ കാണുവാൻ കഴിയും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.